ദിവസങ്ങളുടെ വ്യത്യാസത്തിലുണ്ടായ രണ്ട് വെള്ളപ്പൊക്കങ്ങളെ തുടർന്ന് അപ്പർ കുട്ടനാടൻ മേഖലയിൽ വൻ കൃഷിനാശം. വാഴകൃഷിക്കാണ് വ്യാപക നാശനഷ്ടം നേരിട്ടത്. മേഖലയിൽ 50 ഹെക്ടർ പ്രദേശത്തെ വാഴകൃഷി നശിച്ചതായാണ് അനൌദ്യോഗിക കണക്കുകൾ. പെരിങ്ങര, കടപ്ര, നിരണം, കുറ്റൂർ, നെടുമ്പ്രം എന്നീ പഞ്ചായത്തുകളിലായി 1.5 ലക്ഷത്തോളം വാഴകളാണ് വെള്ളം കയറി നശിച്ചത്. ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി ചെയ്ത ഏത്തൻ, റോബസ്റ്റ, പൂവൻ, ഞാലിപ്പൂവൻ, ചെങ്കതളി, പാളയം കോടൻ ഇനങ്ങളിൽപ്പെട്ട വാഴകളാണ് നഷ്ടപ്പെട്ടതിൽ അധികവും. പാതി വിളവെത്തിയ വാഴകളാണ് ഇതിൽ കൂടുതൽ. കടപ്ര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കർഷകനുമായ ഷിബു വർഗീസിന്റെ 4000ത്തോളം വാഴകൾ വെള്ളത്തിലായി. ഇതിന്റെ പ്രതീക്ഷയോടെയാണ് കൃഷിരംഗത്തേക്ക് വന്നത്. എന്നാൽ നിരാശ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. 4000 വാഴയാണ് നമ്മളിവിടെ വെച്ചത്. ഈ തരിശു കിടന്ന പ്രദേശം വൃത്തിയാക്കി എടുത്തപ്പോൾ തന്നെ ഭീമമായ തുക നമുക്ക് ചിലവായി. ഈ 4000 മൂട് വാഴ നമ്മൾ ഫലമാക്കി കുലയാക്കി വന്നപ്പോൾ നമുക്ക് 12 ലക്ഷം രൂപ നമുക്ക് ചിലവായിരിക്കുകയാണ്. പല വാഴത്തോട്ടങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇതുമൂലം വാഴകളുടെ മൂട് അഴുകി തുടങ്ങിയിട്ടുണ്ട്. ഇലകൾ മഞ്ഞ നിറത്തിലായി. പടവലം, വെള്ളരി, വഴുതന, പാവൽ, കപ്പ, ചേന, ചീര തുടങ്ങിയ പച്ചക്കറികൾക്കും നാശനഷ്ടം നേരിട്ടു. പരുമല പനയന്നാർക്കാവിന് സമീപം പാട്ടത്തിനടുത്ത് 10 ഏക്കറോളം വരുന്ന സ്ഥലത്തെ കൃഷി പാടെ നശിച്ചു. കഴിഞ്ഞ വർഷമുണ്ടായ വെള്ളപ്പൊക്കത്തിലും അപ്പർ കുട്ടനാടൻ മേഖലകളിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചിരുന്നു. അതിന്റെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് കർഷകർക്ക് പരാതിയുണ്ട്. അതേസമയം നാശനഷ്ടത്തിന്റെ കണക്കെടുത്തു വരികയാണെന്നും വെള്ളം പൂർണ്ണമായി ഒഴിഞ്ഞു പോയാൽ മാത്രമേ വ്യാപ്തി വ്യക്തമാവുകയുള്ളൂ എന്നും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രജി വിജയ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.